കാര്യങ്ങൾ തുറന്നു പറയാൻ ഇത് തന്നെ പറ്റിയ അവസരം. ഓ വലുത ബിന്ദുക്കൾ, കാമുകൻ കാമുകിയാട്, കരളെ നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നു കഴിഞ്ഞു. കാമുകി സാരമില്ല, എന്റെ അച്ഛന് ഫയർഫോഴ്സിലാണ് ജോലി. നല്ല തമാശ. ഞാനന്ന് ലിഫ്റ്റിൽ വെച്ചെന്റെ കഥ മുഴുവൻ പറയാന്ന് പറഞ്ഞപ്പോ രാധികയല്ലേ വേണ്ടെന്ന് പറഞ്ഞു. ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. പറയുമ്പോ എല്ലാം തുറന്നു പറഞ്ഞല്ലോ. ആ മനുഷ്യൻ എന്റെ അച്ഛനല്ല, അച്ഛൻ എന്ന് വെച്ചാ വകയിലുള്ള ഒരു അച്ഛനാ. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് രാധികയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ട് ആ മനുഷ്യനോട്. പലപ്പോഴും ഇതെല്ലാം രാധികയോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോരോ സംഭവങ്ങള് നമ്മളെ പരസ്പരം അകറ്റിക്കൊണ്ടിരുന്നു. രാധിക നല്ല കുട്ടിയാണ്, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞ പോരെ. അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ടെന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ അച്ഛന്റെ പ്രായമുള്ള അങ്ങനെ തല്ലിയപ്പണ്ടല്ലോ. എന്റെ കാലം അന്ന് തരിച്ചൊന്ന് ഒറ്റ ചവിട്ട് കൂട്ടാൻ. വൃത്തികെട്ട തള്ള, അതിന്റെ മോന്ത കണ്ടാ മതി, പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല. ജാംബോന്റെ കാലത്തുള്ള മോറിസ് മൈനറിന്റെ മോച്ചായുള്ള ആ തള്ളയൊക്കെ കൊണ്ട് വല്ല എല്ലു പിടിക്കും കൊടുക്കണം. അല്ലെങ്കിൽ വല്ല ചാക്കിലും കെട്ടി അവരെ വല്ലവരെ കെട്ടിടം പണിയിനടുത്ത് കൊണ്ടുപോയിട്ട് ഈ കഴുത്തിങ്ങനെ ഞെരിച്ച് പിരിച്ച് വായിൽ ഓലപ്പടക്കം വെച്ചിട്ട് ചാക്കിനെ കെട്ടി മുറുക്കി ഈ പൈലക്കടിക്കലോ അതിന്റെ അടിയിൽ കൊണ്ടു വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഞെക്കി അവരുടെ ചോര പിഴുത്ത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടറ, നിന്നെ എന്തെങ്കിലും എന്റെ കയ്യിൽ കിട്ടും.